السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا، رب تم بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. باب بر أصدقاء الأب والأم والأقرباء. മാതാപിതാക്കളുടെ അടുത്ത കുടുംബക്കാരുടെ ഒക്കെ കൂട്ടുകാർക്ക് ഗുണം ചെയ്യുക. അവർ ബന്ധം പുലർത്തിയിരുന്നവരോട് നമ്മൾ എങ്ങനെ ബന്ധം പുലർത്തണം? മാതാപിതാക്കളുടെ കൂട്ടുകാർ, ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, മഹാനരായ ഇബ്നു ഉമർ തങ്ങൾ അന്ന പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖാല ഇന്ന അബറൽ ബിദ്രി ഐ യസ്ല റജുലു വുദ്ദാബിഹി, ഗുണങ്ങൾ വെച്ച് ഏറ്റവും നല്ല ഗുണം, നന്മകളിൽ വെച്ച് ഏറ്റവും നല്ല നന്മ, ഐ യസ്ല റജുലു വുദ്ദാബിഹി, ഒരാൾ തൻ്റെ മാതാപിതാക്കളോട്, മാതാപിതാക്കളുടെ സ്നേഹിതന്മാരോട്, കൂട്ടുകാരോട് അടുത്ത ബന്ധം പുലർത്തലാണ്. നമ്മുടെ വാപ്പമാർ ബന്ധം പുലർത്തിയിരുന്ന ആളുകളുണ്ടാവും. എൻ്റെ വാപ്പാൻ്റെ കൂട്ടുകാരനായിരുന്നു, എൻ്റെ വാപ്പി മൂപ്പരും ഒപ്പം പഠിച്ചതാണ്, എൻ്റെ വാപ്പി മൂപ്പരും കൂടെ ഒപ്പം ജോലി ചെയ്താണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതിനൊക്കെ പിൻബലങ്ങളുണ്ട്. അങ്ങനെ ആ ബന്ധം നമ്മൾ പുലർത്തണം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ വഴിത്തിരിവുകൾ അവരിലൂടെയായിരുന്നു ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അതാ പറയുന്നത്, വഅൻ അബ്ദുല്ലാഹി ഇബ്നു ദീനാരിൻ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടും അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തൊട്ടും റിപ്പോർട്ട് ചെയ്യുന്ന, നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റജുലൻ മിനൽ അഅറാബി, അഅറാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ലഖിയഹു, അയാളെ കണ്ടുമുട്ടി, ബി തരീഖ് മക്കത്ത, മക്കയിലേക്കുള്ള യാത്രയിൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഫസല്ലമ അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ല, മഹാനവറുകൾ കണ്ടുമുട്ടി, അങ്ങനെ സലാം പറഞ്ഞു. വഹമലഹു അലാ ഹിമാരികാ യർകുബുഹു, മഹാനവറുകൾ യാത്ര ചെയ്തിരുന്ന കഴുതപ്പുറത്ത് ഇയാളെയും കയറ്റി. സലാം പറഞ്ഞ് ഈ അഅറാബിയായ മനുഷ്യൻ, അഅറാബി എന്ന് അത്ര വില കൊടുപ്പിക്കാത്തൊരാൾ, അയാളെ കണ്ടപ്പോ അങ്ങ് സലാം പറഞ്ഞ് വണ്ടിമേ കയറ്റി. വലിയ കാര്യപ്പെട്ട ആളൊന്നല്ല. വഅഅതാഹു ഇമാമത്തൻ കാനത അലാ റഅ്സിഹി, അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് അവിടുത്തെ തലയിലുണ്ടായിരുന്ന തലപ്പാവ് അത് ഈ മനുഷ്യന് കൊടുത്തു. നല്ല തലപ്പാവ്. കാല ഇബ്നു ദീനാർ, ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, ഫഖുൽനാ ലഹു അസ്ലഹക്കല്ലാഹ്, ഞങ്ങള് അവര് പറയാണ്, ഞങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ പണി ചെയ്തപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലഹക്കല്ലാഹ്, അല്ലാഹ് നിങ്ങൾ അന്നാക്കി തരട്ടെ. ഇന്നഹുമുൽ അഅറാബു വഹും യർളൂന ബിൽ യസീരി, അല്ല അഅറാബികൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോ വളരെ തുച്ഛമായ ലളിതമായ ജീവിതം നയിക്കുന്നവരല്ലേ, ഇത്രയും വിലപ്പുടിപ്പുള്ള ഈ ഒരു തലപ്പാവ് പെന്തിനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത്, ആ അഅറാബിക്ക് കൊടുത്തത് എന്തേ? മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു
അബ്ദുള്ളാഹി ഇബ്നു ഉമർ തങ്ങള് അതിന് പറഞ്ഞ മറുപടി, ഇന്ന അബാ ഹാദ കാന ബുദ്ദല്ലി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു, ഇദ്ദേഹത്തിന്റെ പിതാവുണ്ടല്ലോ അദ്ദേഹം, അയാൾ എന്റെ പിതാവായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുമായി അഭേദ്യമായ സ്നേഹബന്ധം കൂട്ടുകെട്ടുണ്ടായിരുന്ന ആളാണ് കൂട്ടുകാരൻ. ഇന്നീ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന അബറൽ ബിദി സിലത്തു റജുലി അഹ്ല ഉദ്ദി അബീഹി, നന്മകളിൽ വെച്ച് ഏറ്റവും നല്ല നന്മ തൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരോട് പിതാവ് സ്നേഹിച്ച കൂട്ടുകൂടിയ ആളുകളോട് അടുത്ത ബന്ധം പുലർത്തലാണ് എന്ന് മുത്തനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ ആ വാക്കിൻ്റെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പടി ചെയ്തത് എന്ന് മഹാനായിട്ടുള്ള തവിഴ സുന്ന എന്നറിയപ്പെട്ട നബി എന്ത് ചെയ്ത് അതാണ് ചെയ്യും. നബി തങ്ങൾ എങ്ങനെ എവിടെ അങ്ങനെ നടന്ന് അങ്ങനെ നടക്കുക, എവിടെ ഇരുന്ന് അവിടെ ഇരിക്കുക. നബി തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്ത ആളായിരുന്നു മഹാൻ അബ്ദുല്ലാഹി ഉമർ. വേറെ വായത്തിൽ കാണാം ഇബ്നു ദീനാർ റളിയല്ലാഹു തൊട്ട് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അന്നഹു കാന ഇദാ ഖറജ ഇലാ മക്കത്ത, ഈ വിഷയം തന്നെ മറ്റോ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, മക്കയിലേക്ക് മഹാൻ അവർ പുറപ്പെട്ടു. കാന ലഹു ഹിമാറു യതറവ്വഹു അലൈഹി ഇദാ മല്ല റുകൂബ റാഹിലത്ത്, ഒട്ടകപ്പുറത്തുള്ള സവാരി മടുത്താൽ, കുറച്ച് മടുത്തു കഴിഞ്ഞാൽ വേറൊരു കഴുതപ്പുറത്ത് കുറച്ച് യാത്ര ചെയ്യും, അതിനുവേണ്ടി ഒരു കഴുതയുണ്ടായിരുന്നു മഹാനായ അബ്ദുള്ളാഹിബ്നു ഉമർ തങ്ങൾ. ഇമാമത്ത് യസുദ്ദു ബിഹാ റസഹു, അവരുടെ കയ്യിൽ നല്ല തലപ്പാവും ഉണ്ടായിരുന്നു. ആ കഴുതപ്പുറത്ത് ഇങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഇത് മറവി അറാബിയും അതിന്റെ അരികിലൂടെ ഒരു അറാബി അങ്ങ് നടന്നു പോവാം. ഇന്നാളിന്നാളെ മകൻ അല്ല ഈ ഓന്റെ അയാളെ മകനല്ലേ ജീ ഓനെ എന്ന് ചോദിച്ചു. അബ്ദുള്ളാഹിനും കൊണ്ടല്ലോ മേലെ മരുമേന്റെ മകനല്ല അയാൾ എന്റെ വാപ്പി, ഞാനൊക്കെ എങ്ങനെ എഴുതുന്നറിയോ ഉണ്ടോ അങ്ങനെ. അപ്പൊ ഇതേപോലെ മഹാനായ അബ്ദുള്ളാഹിബ്നു ഉമർ തങ്ങൾ ഈ അഹ്റാബിയെ കണ്ടപ്പോ ചോദിച്ചു, അല്ല മറ്റാ ഇയാളെ മോനല്ലേ? ഫുലാൻ പറഞ്ഞു, ഇയാള് പറഞ്ഞു, ബല അതെ ഞങ്ങൾ പറഞ്ഞ മോനാണ്. അങ്ങനെ വാപ്പാന്റെ പ്രത്യേകിച്ച് നമുക്കൊരു ഒരു ഉള്ളിൽ ഒരു കിടിലം കൊള്ളില്ല. അതെ അതെ ഞാൻ തന്നെ അതിൽ പെട്ടതാണ്. നീ കഴുത ചുട്ടോ, ഈ കഴുത നീ ഉപയോഗിക്കോ, ഈ കഴുത നീ ഉപയോഗിച്ചതാണ് നമ്മളിന്നൊരു ഇന്നോവ കൊടുക്കുമ്പോഴാണ് അന്ന് ശരി നമുക്കത് വലിയ രസം തോന്നുന്നുണ്ടാവും കഴുത ഇപ്പൊ കൊടുത്തേക്കണ്. അന്നത്തെ ഒരു കഴുത കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നോവയാണേ, ചില്ലറല്ല. അപ്പോ യാത്ര ചെയ്യാനേ നടന്ന് യാത്ര ചെയ്യാനിപ്പോ സുന്ദരമായി യാത്ര ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിലിപ്പോ കഴുതക്ക് വരല്ലേ ഉള്ളൂ യാത്ര, നമ്മളൊക്കെ കഴുതകളൊക്കെ പിന്നെ വേറെ കഴുത ആവശ്യമില്ല. അതോ വിഷയം അള്ളാഹുവൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളൊക്കെ കഴുതലേക്കാ, ഇത് ഞാൻ പറഞ്ഞതല്ല ഖുർആൻ പറഞ്ഞ വലകീറും പടച്ചോ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് ഞാൻ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ചില ആളുകൾ ഞാൻ നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ തോരാന്നറിയോ, അവർക്ക് ഹൃദയം കൊടുത്തു, ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല, അവർക്ക് കണ്ണു കൊടുത്തു, കണ്ണുകൊണ്ട് കാണേണ്ട കാണുന്നില്ല, ചെവി കൊടുത്തു, കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല. അവരെന്ന് പറഞ്ഞു ഉലായിക കല്ലാം, അവർ നാൽക്കാലികളെ പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ പോരാ, ഖുർആൻ നിർത്തിയില്ല. ബൽഹുമ്മൽ, അതിനേക്കാൾ നശിച്ചവരാണെന്ന് ഖുർആനാ പറയുന്നത്. നമ്മളെക്കാൾ നമ്മളിപ്പോ നാൽക്കാലികളെക്കാൾ അത് പതിച്ചിട്ടുണ്ട്. അത് ഖുർആൻ അതൊക്കെ കാലം വരും. നമ്മൾക്കിതൊന്നും എത്ര വാഴ് പറഞ്ഞാലും നമ്മളെ മനസ്സിൽ കയറൂല, കയറാത്ത എന്തുകൊണ്ടാണ് അത് തന്നെ വിഷയം. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏതായാലും ഈ കഴുത മഹാനവറുകൾ അബ്ദുള്ളാഹി ഉമർ തങ്ങൾ ഈ മനുഷ്യർ കൊടുത്തു. ഇതുകൊണ്ട് യാത്ര ചെയ്തോ എന്ന് പറഞ്ഞു. വാഹകയായിരിക്കോ വാഴത്താവുൽ ഇമാമ തലപ്പാവും കൊടുത്തു. വക്കാല ഉസ്തുദ് ബിഹാർ സകത് തലയെ കെട്ടുന്നും പറഞ്ഞു. ഫഖാല ലഹു ബഅദു അസ്ഹാബിഹി, അപ്പൊ ചില ആളുകൾ വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു, പിന്നെ ഗഫർ അല്ലാഹു ലക, അല്ലാഹു തആലക്ക് പുറത്തിരട്ടെ തങ്ങളെ. അഴുത്ത ഇത്ത ഹാദൽ അഹ്റാബിയ, നിങ്ങൾ എന്തപ്പോ കാട്ടിയത്, ആ അഹ്റാബിക്ക് നിങ്ങൾ ഒരു ആ കഴുതന് കൊടുത്തു. നിങ്ങൾ അത് വിശ്രമിക്കുന്നതല്ലേ,
നിങ്ങളന്ന് സവാരി ചെയ്യുന്നതല്ലേ, നിങ്ങളിപ്പോ എന്താ അതങ്ങനെ കൊടുക്കാൻ കാരണം? ഇമാമത്തുങ്കൂത്തുബിഹാർസൊക്കെ നിങ്ങളുടെ തലപ്പാവ്, നിങ്ങൾ തലയിൽ കെട്ടിയിരുന്ന തലപ്പാവാണ് കൊടുത്തില്ലപ്പോ നിങ്ങൾ എന്തത് സംഭവം അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ മഹാനായ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ മറുപടി പറഞ്ഞു, ഇന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി തങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, മുത്തലിബി പറയുന്നത് കേട്ടുണ്ട് ഞാൻ, തന്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം അവരുടെ അവർ ബന്ധം പുലർത്തിയുന്നവരുമായി അവരുടെ സ്നേഹിതരുമായി അടുത്ത ബന്ധം പുലർത്തലാണ് നന്മകളിൽ വെച്ച് ഏറ്റവും നല്ല നന്മ എന്ന് മുത്തലിബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്റപ്പ ഉമർ തങ്ങള് അവരുടെ കൂട്ടുകാരനായിരുന്നു, സദീഖായിരുന്നു ഇയാളുടെ വാപ്പ. അതാണ് ഞാൻ അത് അവരെ സ്നേഹിക്കും, മക്കളെ സ്നേഹിക്കും, വാപ്പാർക്ക് പൊലിവല്ലേ, അപ്പൊ ആ നിലക്കുള്ള ബന്ധമായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു. വഅൻ ഉസൈ അബി ഉസൈദ് ബിൻ മാലിക് ബിൻ റബിയത്ത് സഅദി റളിയല്ലാഹു അൻഹു ഖാല ബൈനാ നഹ്നു ജുലൂസു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ജാഅഹു റജുലുൻ മിൻ ബനീ സലമ ബനൂ സലമയിൽപ്പെട്ട ഒരു ആൾ വന്നു, ബനൂ സലമയിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കയറി വന്നു. ഫഖാല യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു, നബിയെ ഹൽ ബഖിയ മിൻ ബിദി അബവയ്യ ശൈഉൻ അബറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ എനിക്ക് ചെയ്യാവുന്ന വല്ല ഗുണവും അവശേഷിക്കുന്നുണ്ടോ? എന്റെ വാപ്പയും മരണപ്പെട്ട ഞാൻ വല്ലതും ചെയ്താൽ കിട്ടുമോ, എനിക്ക് എന്തെങ്കിലും ചെയ്താലും കിട്ടുമോ? അപ്പം റസൂൽ എന്ത് പറഞ്ഞില്ല, മരിച്ചോടുകൂടെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, അതോടുകൂടൊക്കെ ഇനിയാണ്ട് തിരിഞ്ഞു നോക്കൊന്നും വേണ്ട എന്നല്ല റസൂൽ പറഞ്ഞു. അങ്ങനെ മരിച്ചാൽ കഴിഞ്ഞല്ലോ, പിന്നെ അവിടെ ഒത്തുമില്ല, പാട്ടുമില്ല, തകർക്കലുമില്ല, മൗലൂദില്ല, കുത്തുവെത്തില്ല, റാത്തിബില്ല, ഒന്നുമില്ല, ഒന്നും ഓർക്കൊന്നും ചേരൂല പിന്നെ. അത് പിന്നെ വീട്ടിൽ നമ്മളൊരു ആളാത്ത വരിതത്തോടെ കൊണ്ടിട്ടു, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, തങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടോ എന്ന് ഇയാൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നഅം അതെ ഉണ്ട്. അസ്സലാത്തു അലൈഹിമാ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആക്കലാണ്, നീ ദുആ ചെയ്യലാണ്, നീ ദുആ ചെയ്യലാണോ? സ്വലാത്ത് എന്ന അർത്ഥത്തിന്റെ ഒരു പദത്തിന് ദുആ എന്നൊരു അർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്. അസ്സലാത്തു അലൈഹിമാ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യലാണ്, ഇസ്തിഗ്ഫാറു ലഹുമാ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, നമ്മൾ ചെയ്ത മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ കിട്ടും. ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ ഉറുക്കലിനെ തേടലാണ്. വയ്യംഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവർ ചെയ്ത കരാറുകളൊക്കെ നമ്മൾ പൂർത്തിയാക്കി വീട്ടി കൊടുക്കലാണ്, നമ്മളോട് വല്ലതും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കലാണ്. വസീലത്തുർ റഹിമിൽ ലതീലാ തൂസലു ഇല്ലാ ബിഹിമാ വഇക്റാമു സദീഖിഹിമാ. ഇനി അതുപോലെ തന്നെ മറ്റൊന്ന്, അവർ മുഖേനയുള്ള കുടുംബ ബന്ധം നമ്മൾ പുലർത്തണം. അവർ മുഖേനയുള്ള കുടുംബ ബന്ധങ്ങൾ, അവർ മുഖേനയുള്ള കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ഏളാപ്പമാരുമായി, മൂത്താപ്പമാരുമായി, അമ്മായികളുമായി, അവരുടെ നമ്മുടെ കുടുംബങ്ങളുമായിട്ട്, വാപ്പ വയ്ക്കുള്ള കുടുംബങ്ങളുമായി, ഉമ്മ വയ്ക്കുള്ള കുടുംബം, അവരുടെ മരിച്ചാൽ നമ്മുടെ മക്കളൊന്നും അവരറിയില്ല, അങ്ങനത്തെ അവസ്ഥ ആവാൻ പാടില്ല. ഈ കുടുംബ സംഗമങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, പക്ഷെ കുടുംബ സംഗമങ്ങൾ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കുടുംബ സംഗമമാണ്, അതിപ്പോ ചിലത് അതൊരു നാടകമായി മാറുന്നുണ്ട്, ആഭാസമായും. എന്തും നന്നാക്കിയാൽ അത് നല്ല പ്രതിഫലം കിട്ടുന്ന വഴികളുണ്ട്, ആഭാസമാക്കി മാറ്റരുത്, അതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ പറ്റും നമുക്ക് കുടുംബമൊന്നും ചേർക്കലൊക്കെ. അതുപോലെ തന്നെ വഇക്റാമു സദീഖിഹിമാ, നിങ്ങളുടെ അവരുടെ മാതാപിതാക്കളുടെ സദീഖുകളുമായിട്ട് കൂട്ടുകാരുമായി ബഹുമാനിക്കൽ, സ്നേഹിക്കൽ, അതൊക്കെയാണ് തൻ്റെ മാതാപിതാക്കൾ മരിച്ചാൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ചെയ്താൽ അവരോട് ചെയ്യുന്ന കടമയും കടപ്പാടുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തി തരുമാറാവട്ടെ.
കുടുംബത്തിൽ അള്ളാഹു സന്തോഷം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകുടുംബാദികൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവിടെയൊക്കെ ദറജ അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരോടുകൂടെ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.